അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കാബ്ലി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാബ്ലി റൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മള് യൂട്യൂബില് എത്ര ആൾക്കാർ ഇട്ടുക്കണോന്നൊന്നും എനിക്കറിയില്ല. അത് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയുള്ള റൈസാണ് കാബ്ലി റൈസ്. അപ്പൊ അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രത്യേക രീതിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ബാക്കി നമുക്ക് ബക്കാലി പോയി മേടിക്കണം കേട്ടോ. ഇപ്പൊ ഇക്കാനെ വിളിച്ചാലൊന്നും ഇക്ക വരുമൊന്നുമില്ല. ഇക്ക വരുമ്പോഴത്തേന് ഹാഫ് ഡേ ആണ്, പിന്നെ വ്യാഴാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഉച്ചക്കിന് ശേഷം ഇക്ക കുഞ്ഞാരിക്ക് കൊണ്ടു തരാനൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ പോയി വേടിക്കൊക്കെ വേണം. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ഒതുക്കി വെച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്റെ ഡയറ്റിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് തടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ, നന്നായിട്ട് തടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും 65 കിലോത്തിന്റെ അടുത്ത് ഞാൻ വന്നിട്ട്, 71 കിലോ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോ 65 കിലോനാണ് ഇപ്പൊ എന്റെ വെയിറ്റ്, ഇപ്പോഴുള്ള വെയിറ്റ്. ഈ 65 കിലോനെ ഞാൻ അവിടെ സ്റ്റെക്കായി നിന്നല് തുടങ്ങിയിട്ട് രണ്ടാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പത്. എന്നിട്ടും ഈ 65 നിന്ന് ഒരു മില്ലി ഒരു ഗ്രാം അങ്ങനെ ഒക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ ഇപ്പോഴും 60 മങ്ങനെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്താപ്പോൾ തടി കുറയാത്ത ഭയങ്കര ടെൻഷൻ ആക്കാറ്. പക്ഷെ അങ്ങനെ ആരും ടെൻഷൻ അടിക്കണ്ട, കാരണം അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമ്മള് എല്ലി വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തടി കുറേ കുറച്ച് പണിയും. ചിലപ്പോൾ നമ്മൾ എല്ലി വെയിറ്റ് ആയിരിക്കും, രണ്ടാഴ്ച ആയിട്ടും നമ്മളെ തടി ഇങ്ങനെ കുറയാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നല്ല എല്ല് നല്ല വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ആളുകൾക്ക് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 കിലോ കുറഞ്ഞു, 2 കിലോ കുറഞ്ഞു, 3 കിലോ കുറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഞങ്ങൾ പല ഡയറ്റും ചെയ്തിട്ടും, പക്ഷേ ഞങ്ങൾ പല സാധനങ്ങൾ ഉപേക്ഷിക്കണം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ് എൻ്റെ ഡയറ്റിലും അങ്ങനെ തന്നെയാണ്, വെള്ളം നന്നായി കുടിക്കുക, മധുരം ഒഴിവാക്കുക, മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പിന്നെ മൈദ പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, പിന്നെ നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, പ്രോട്ടീൻ മാത്രമല്ല വിറ്റാമിനും പ്രോട്ടീനും അയണും കാൽസ്യം എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമുള്ളൂ നമ്മുടെ ശരീരത്തിമൊക്കെ അത് എഫക്റ്റായി നല്ല ഭക്ഷണം കഴിച്ച്, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് തടി കുറക്കാൻ കഴിയുള്ളൂ. ഇനി ഒരു കാരണവശാലും നമ്മൾ ആ തടി നമുക്ക് വന്ന തടിയിലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കും വേണം. എന്നാൽ മാത്രമുള്ളൂ നമ്മൾ നന്നായിട്ട് നമ്മൾ പറയാം, പിന്നെ എക്സസൈസ് മസ്റ്റാണ്. എല്ലാവരും എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഇനിയിപ്പോൾ വീട്ടിലുള്ളവരാണെന്ന് എക്സസൈസ് പുറത്തു പോയി നടക്കാൻ കഴിയാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ വീട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ, കാരണം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര മടിയാണ്. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നായിട്ട് വെള്ളം കുടിക്കരുത്. അതായത് ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കുക. ഒന്നായിട്ട് വെള്ളം കുടിക്കാതെ 20 മിനിറ്റ്, പിന്നെ സ്ലോലി വെള്ളം കുടിക്കുക. ഒരു 4 ലിറ്റർ വെള്ളം എന്തായാലും എല്ലാവരും കുടിച്ചിരിക്കണം. പിന്നെ രണ്ടാമതായി പറയാൻ, പഞ്ചസാര പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. പഞ്ചസാര എന്ന് പറയുന്ന സാധനം തൊട്ട് നോക്കരുത്. പിന്നെ നമുക്ക് പാല് കുടിക്കാം, അതേമാതിരി തൈര് കഴിക്കാം, നല്ല നല്ല സാധനം. പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം, വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സാണ് ഒരുപാട് കഴിക്കാം. വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സാണ് ഒരുപാടുണ്ട്, വാട്ടർ മെലോൺ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ബെറീസ് ഉണ്ടല്ലോ, ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, അതൊക്കെ കഴിക്കാം. അതൊക്കെ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് സുലഭമായിട്ട് കിട്ടില്ല. ഇവിടെയും ചിലപ്പോൾ സീസണിനനുസരിച്ചാട്ടോ കിട്ടുക, അല്ലാതെ ഇവിടെ സുലഭമായിട്ട് ഇവിടെയും കിട്ടാറൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര റേറ്റ് ആക്കാറ്. പിന്നെ ഗ്രീൻ ആപ്പിൾ കഴിക്കണം, നല്ലതാണ്. പിന്നെ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സാണ് കഴിക്കാൻ നോക്കുക. ഈ മാംഗോ, ചില മാംഗോ ഒക്കെ നല്ല മധുരാക്കാറ്. പിന്നെ മുന്തിരി അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കട്ടോ. പിന്നെ ചില ചോറ് കഴിക്കുക, നമുക്ക് പ്രശ്നമല്ല. ചോറ് ഒരു ബോളിന് ചെറിയ ചോറേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും അത്ര മാത്രം കഴിച്ചാൽ മതി. നമുക്ക് കഴിക്കാം, നമുക്ക് തടിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ അത് എഴുതിയിട്ട് നമ്മൾ തടിയൊക്കെ കുറഞ്ഞു, ഇനി നമ്മൾ ഒന്നായിട്ട് വാരി വലിച്ച് തിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മൾ ആ തടി അങ്ങനെ തന്നെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞാൻ ഈ വീഡിയോ തന്നെ അതൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അസീന എത്ര തടി കുറയും. പിന്നെ എൻ്റെ പേര് കുറേ ആൾക്കാർക്ക് അറിയില്ലാന്ന് പറഞ്ഞു. എൻ്റെ പേര് അസീന, നാട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ. ഞാൻ ഇനി കല്യാണം കഴിച്ചിട്ടുള്ള പാണ്ടിക്കാട്ട് കാണാം.
എന്റെ വീട് പൂന്താനം, പൂന്താനം അവാത്താണ്, നമ്മൾ പൂന്താനം ഇല്ലെന്നൊക്കെ കേട്ടില്ല, അവാത്താണ്. പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ കുറേ ഫ്രണ്ട്സ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും പറയാണ്, ഭക്ഷണം കഴിച്ചിട്ട് തടി കുറക്കുക, പിന്നെ പട്ടിണി കിടന്നു ഒരിക്കലും ആരും തടി കുറയ്ക്കരുത്, പിന്നെ നമ്മൾ പെട്ടെന്ന് തടി കുറയും കരുതിങ്ങാണ്ട് ആരും ഈ ഡയറ്റിലേക്ക് ഇറങ്ങി പുറപ്പെടണ്ട. അപ്പോ അപ്പൊ നമുക്ക് ഇനി കൂടുതൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോയിലേക്ക് പോകാം. കാരണം എനിക്ക് പോയി തൈര് മേടിച്ചു കൊണ്ടുവരണം, തൈര് ഇല്ല, നാരങ്ങ ഇല്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് എനിക്ക് പോയി മേടിച്ചു കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഞാൻ മക്കൾ പോയേക്കിനാണ് ഇവിടെ എല്ലാം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ട്, ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും ഞാൻ ആദ്യമൊക്കെ നുറുക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറാൻ. പിന്നെ നമ്മൾ പെട്ടെന്നുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിലിട്ട് കണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കും. അപ്പൊ ഞാൻ ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നെല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇൻഷാല്ലാഹ് എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളെ മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പൊ ഇൻഷാല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അരിയും കൂടി വെള്ളത്തിലിടാണ്ട് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ടൊമാറ്റോൻ്റെ പേസ്റ്റാണ്. ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇത് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് പൊട്ടിച്ചതില്ല, അപ്പോൾ തന്നെ ഉള്ളു. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നാല് മുസമ്പി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നാല് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ, ഇത് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ്റെ ക്യൂബ് കേട്ടോ, ഒറ്റ ക്യൂബ് മതി. ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇടത്തര രണ്ട് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ കളറാട്ടോ വേണ്ടത്, പക്ഷേ യെല്ലോ കളറിന് പകരമായിട്ട് ഞാൻ ഈ ബദാം മിക്സ് ആട്ടോ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കുരുമുളക് പൊടിയാണ് നമുക്ക് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഇതിവിടെ സ്പൈസസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ സ്പൈസസ് എന്തൊക്കെയാണെന്ന്, ഇല്ലത് പട്ടുണ്ട്, ഗ്രാമ്പുണ്ട്, പിന്നെ അതിൻ്റെ പൂവുണ്ട്, പിന്നെ ഏലക്കായ ഉണ്ട് കേട്ടോ. പക്ഷേ ഇനി ഇതൊക്കെ ഒരു ആ ലീഫ് ഉണ്ടല്ലോ, അതും കൂടെ വേണം. അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അറബിക്ക് മസാല, ഞാനത് പല ഇതിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആണ് അറബിക്ക് മസാലയാണ്. ഇത് നാട്ടിലും ഇപ്പം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് ഫ്ലേവർ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നാട്ടിലും കിട്ടുന്നതുകൊണ്ട് എല്ലാവരും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം പൊട്ടാറ്റോ, ഞാൻ ചെറുതാക്കി നുറുക്കി, രണ്ട് പൊട്ടാറ്റോ ഉണ്ട് കേട്ടോ, രണ്ട് പൊട്ടാറ്റോ ചെറുതാക്കി നുറുക്കിയാണ്ട് വെച്ചിട്ട് ഇതാക്കണം ക്യൂബായിട്ട് ഇതാക്കണം ഇതേമാതിരിക്ക് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം ചിക്കൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടോ. അത് എത്ര കിലോത്തിൻ്റെ ചിക്കനാന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു കിലോനാ തോന്നുന്നുണ്ട്, ഒരു കിലോത്തിൻ്റെ ചിക്കൻ ആട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ എടുക്കൂല, ഇതിന് ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസൊക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നും മാറ്റിയേക്കോട്ടോ. കാരണം നമുക്ക് കുട്ടിയൊക്കെ വല്ല സൂപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിയേക്കോട്ടോ. ഞാൻ അതായത് ബോളിംഗ് സ്റ്റിക്ക് എന്നൊക്കെ പറയില്ലേ, അതേടെ മാറ്റിയേക്കും. അപ്പോൾ അതാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടാ. പിന്നെ പറയാൻ വിട്ടത് പച്ചമുളകും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ വേണം, പിന്നെ നാരങ്ങയും വേണം, കുറച്ച് മല്ലിയലിയും മല്ലിച്ചപ്പൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. നാരങ്ങയും തൈരും വേണം. തൈര് പറഞ്ഞ സാധനമല്ല കേട്ടോ. അപ്പോൾ തൈര് നമുക്ക് മേടിക്കാൻ പോവാട്ടോ ആദ്യം. അപ്പോൾ ഇങ്ങനെ അരി വെള്ളത്തിലിടാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് സാധനം മേടിക്കാൻ പോവാം. അതിൻ്റെ മുന്നേയായിട്ട് നമുക്ക് പൈസ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാവും, ചില്ലറ എന്തെങ്കിലും വിൽക്ക, ബാക്കിയൊന്നും ചില്ലറ ഇവിടെ വെക്കലുണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യം പൈസ എടുത്ത് പോവാം, ചില്ലറ പൈസ ഉണ്ടാവും, നമുക്ക് നോക്കിയേക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏറിയാലുള്ളൂ. എട്ട് ഒമ്പത് പത്ത് പത്രയാലും മതി. പിന്നെ കണ്ടല്ലേ ബാക്കി വന്ന 10 പൈസ വരെ ഇതിൽ കൊണ്ടുവന്നിടും. ഇപ്പോൾ പോക്കറ്റിലുണ്ടാണ് പൈസയും, അതേമാതിരിക്കാൻ ഇങ്ങനെ ബാലൻസ് വന്ന പൈസ ഇതായിട്ട് വെക്കും. കുട്ടികൾക്ക് വല്ല പാൽ മേടിക്കാനോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെക്കലതാ. അവിടെ അതവർ പൊറിയാൽ അപ്പോൾ അത് അവിടെ തന്നെ വെക്കട്ടെ. ഇപ്പം നമുക്കിത് മൂടി വെക്കാം. ഇപ്പം ആരും കാണണ്ട പൈസ വെച്ചത് എവിടെയാണെന്നൊന്നും എടുക്കാൻ എഴുതിയൊക്കെ പോകും, അത് വേറെ വിഷയം. അപ്പം അതാ നമുക്ക് ഇനി നേരെ സാധനം മേടിക്കാൻ പോവാം.
നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ, അടിപൊളി കാലാവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഞാനിവിടെ ബക്കാലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ചെറിയൊരു ബക്കാലിന് പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. നമ്മൾ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ പോയിട്ട് നമുക്ക് തൈരും നാരങ്ങയൊക്കെ അല്ലേ വേണ്ടതുള്ളൂ. അപ്പോൾ അത് എടുത്താൽ മതി. പിന്നെ വേറൊന്നും കാര്യമായിട്ടൊന്നും മേടിക്കണമൊന്നുമില്ല കേട്ടോ. പറ്റ കഴിഞ്ഞ സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം വന്നങ്ങാണ്ട് ഇവിടെ വന്ന് ബക്കാലിൽ വന്നങ്ങാണ്ട് സാധനം എടുക്കൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് എടുത്ത് പോവുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ രണ്ട് പാക്കറ്റ് തൈര് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ വലുതുണ്ടാവും കേട്ടോ, അതിപ്പോൾ ഒന്ന് ചെറുതല്ലത്. പിന്നെ നാരങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ, രണ്ട് നാരങ്ങ. അപ്പോൾ പിന്നെ ഞാൻ ക്യാഷറിൽ പോയിട്ട് ക്യാഷൊക്കെ കൊടുത്ത് ഇനി എന്ത് ചെയ്യാണ്, നേരെ എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് പോവാണ് കേട്ടോ. തിരക്കൊന്നും ഉണ്ടാവില്ല, ഈ സമയമല്ലേ, രാവിലെയല്ലേ സമയം. അപ്പം തിരക്കൊന്നും ഇല്ല. അപ്പം ഇനി നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോവുക കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ, പറയാൻ വയ്യ. കാരണം നല്ലൊരു ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എന്താ പുറത്തിറങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, വീട്ടിലേക്ക് പോകട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ പത്രിയല്ല ഞാൻ കൊണ്ടുവരുന്നത്, ബാക്കി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി അതൊക്കെ തന്നെ കൊണ്ടുവന്നിട്ട് ഇതേമാതിരിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതാ നേരം നമ്മൾ റൂമൊക്കെ എന്ത് ചെയ്യാൻ പോവാൻ കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ മുന്നത്തെ ഡോറ് ലോക്കാണേ, അത് നമ്മളവിടെ ഓപ്പൺ ആക്കിയാലേ ഉള്ളൂ, എന്ത് ചെയ്യുള്ളൂ, ഓപ്പൺ ആവുള്ളൂ കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. അപ്പോൾ പിന്നെ ഡോറൊക്കെ അടച്ച് ഉള്ളൊക്കെ എന്ത് ചെയ്യാൻ പോവുക. പിന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഡോറ് ഇങ്ങനെ, എന്താണ് ഡോറിന് പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ കേട്ടോ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാ ഞാനിവിടെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള അരി. പിന്നെ അതാ ചിക്കൻ എന്ത് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഊരികയാണ്, ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇത് തൊലി കൊടുക്കാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് ഞാൻ പറഞ്ഞല്ലോ ബാക്കി വന്ന ബ്രസ്റ്റ് പീസ് ഇതേമാർക്ക് ഞാൻ മാറ്റിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാല് മുസമ്പിൻ്റെ നീര് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, കുക്കർ എന്ത് ചെയ്യാം, അടുപ്പിൽ വെക്കുക കേട്ടോ. കുക്കർക്ക് ആദ്യം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കിയെടുക്കണം. ഒരു ചിക്കൻ്റെ ക്യൂബും പാടായിക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചങ്ങാണ്ട് എന്ത് ചെയ്യുക, തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എത്രയാണോ നിങ്ങൾ അരി എടുത്തിരിക്കണം, ആ അരിൻ്റെ അളവിന് തന്നെ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം എന്ത് ചെയ്യൂല, വരൂല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ തന്നെ അരി എടുത്തിരുന്ന അളവിന് തന്നെയാണ് ചിക്കൻ എന്ത് ചെയ്തിട്ടുള്ളത്, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കനക്ക്. അപ്പം ഞാൻ നമുക്ക് എന്ത് ചെയ്യുക, ഓണാക്കി കൊടുക്കുക, ഒന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊരു പാത്രം എന്ത് ചെയ്തിട്ടുണ്ട് അടുപ്പിൽ വെച്ചിട്ട്, അത്യാവശ്യം നല്ലൊരു കടായി പാത്രമാണ് കേട്ടോ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊക്കെ വേണ്ടത് ഗീയാണ്. നമുക്കൊരു ഒരു തവിക്കൊരു തവി ഗീ എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഗീ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ സാധാ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ഗീ ആയിരിക്കും ബെറ്റർ. പിന്നെ അതിക്ക് നമ്മൾ പിന്നെ പട്ട ഗ്രാമ്പൂ, ഏലക്കായി, നമ്മൾ ലീഫ് ഉണ്ടല്ലോ അത് ഒക്കെ പാടെ ചേർത്തുകൊണ്ട് നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യുക, ഒന്ന് മിക്സാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ. പിന്നെ അതാണ് നമ്മൾ എടുത്തുവെച്ച സവാള ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും കൂടി എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ വീഡിയോ കാണുമ്പോൾ ലെങ്ത്തായി തോന്നും, പക്ഷെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ കപ്സൊക്കെ പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതുണ്ടാക്കിയാൽ മതി. ഒരു വെറൈറ്റി ടേസ്റ്റോ, നല്ല ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് നല്ല ടേസ്റ്റ് വേണം, നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു മണം, പ്രത്യേക തരം മണം അത് കൊണ്ടുവരും കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത, കാരണം ഉണ്ടാക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും മണവും ടേസ്റ്റും ഒക്കെ കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് വാടി, ഉള്ളി നല്ല സോഫ്റ്റായി നല്ല ബ്രൗൺ കളറായി വാടി കിട്ടണം കേട്ടോ. നമുക്കിത് ഉള്ളിയല്ല പ്രാധാന്യം, അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നേ വേണം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് കണ്ടൊന്ന് ഉള്ളിയൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ തൊലി കൊടുക്കാനാണ് കേട്ടോ ചിക്കൻ എടുക്കേണ്ടത്. ഈ തൊലി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിതായി നമ്മളെ ചിക്കനെ ഇന്ന് എന്ത് ചെയ്യാണ് കോരി മാറ്റിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് വാട്ടർ ആയല്ലോ, അപ്പോൾ ചിക്കനിന് സ്റ്റോക്ക് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ഒരു ക്യൂബും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളൊരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കേണ്ട എന്തില്ല, ആവശ്യമില്ല. ഇനി ഒന്നുമില്ല, ഈ
വെള്ളത്തേക്ക് നമ്മൾ ഇരുത്തിച്ച അരി എന്ത് ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ചിക്കന് അളവിനനുസരിച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുട്ടും. അതപ്പം ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ്. ഇനി അതിൽ കടന്നങ്ങാണ് നമ്മുടെ അരി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അതായത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കൂലേ അതേമാതിരിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ശരി. അത് കുറച്ച് സോഫ്റ്റ് ആയുള്ള ബസ്മതി റൈസാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് എന്തിൻ്റെ വാരി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ ഇതേമാതിരിക്ക് നന്നായിട്ടൊന്ന് വാരി വന്നിട്ടുണ്ട്. ഇതുവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ പുറപ്പെടല്ലേ. പക്ഷേ ഈ റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി ചോദിച്ച് ഒരു പറഞ്ഞു തന്ന റൈസാണ് കേട്ടോ. ഇതൊക്കെ പൊട്ടാറ്റ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റ ഉണ്ടല്ലോ, അതും കൂടെ എന്ത് ചെയ്യുക ചേർത്തുകൊണ്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക മാറ്റിയൊക്കെ കേട്ടോ. പറയാൻ കാരണം ആ റെസ്റ്റോറൻറ്റിലാണ് ഇത് നമുക്ക് കിട്ടുക കാബ്ലി റൈസ് പറഞ്ഞിട്ട്. ആ റെസ്റ്റോറൻറ്റ് ആൾക്ക് വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഒറിജിനൽ റെസിപ്പിയാണ്. ഒരു നമ്മളൊക്കെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക മൂടി വെക്കട്ടെ. നമ്മളെ പൊട്ടാറ്റ വെന്ത് കിട്ടണമല്ലോ. അപ്പം നമ്മളെ റൈസ് ഇവിടുത്തെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈസൊക്കെ വറ്റിക്കാൻ പിന്നെ എല്ലാവർക്കും അറിയില്ലേ. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ റൈസ്ക്ക്. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ദമ്മിടാനൊരു പരിപാടിയുണ്ട്. അപ്പം ഞാനൊരു തൈരിക്ക് പിന്നെ കുറച്ച് മല്ലിയലയും പുതിനലിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ദമ്മിടൽ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ നിന്ന് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണോളം മല്ലിയലയും ഒരു സ്പൂണോളം പിന്നെ പുതിനലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ പിന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അവർ ഈ ക്യാപ്സിക്കം മാറിക്കാൻ ഈ പച്ചമുളക് മാറിക്കും വേറൊരു നീളമുള്ളൊരു മുളകുണ്ട്. നമ്മൾ ബജി മുളകൊക്കെ ഉണ്ടാക്കില്ല അതാട്ടോ ചേർക്കൽ. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണത്. സോറി വെളുത്തുള്ളി മാത്രം കേട്ടോ, ഇഞ്ചില്ല, വെളുത്തുള്ളി മാത്രം ചതച്ചതാണ്. ഇഞ്ചി നമ്മളിതൊക്കെ ആഡാക്കി കൊടുക്കണില്ല കേട്ടോ. നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന രീതിക്ക് പറഞ്ഞതാണ്. വെറും വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. വെളുത്തുള്ളി നമ്മൾ എടുത്തുവെച്ചുണ്ടല്ലോ അതാണ് ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ശരിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കും ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതാ ഇനി വേണ്ടത് ഈ നാരങ്ങേൻ്റെ തൊലിയും ഞാനിവിടെ നിന്ന് ചുരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നമ്മൾ മേടിച്ചു കൊടുത്തില്ല, നാരങ്ങേൻ്റെ തൊലി മാത്രം കേട്ടോ. പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ നാരങ്ങ ഓറഞ്ചിൻ്റെ തൊലിൻ്റെ നീര് നമ്മൾ എടുത്തില്ലേ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നാരങ്ങേൻ്റെ തൊലിയും പാടെ എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ചേർത്തുങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യാം മിക്സാക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ഈ ഓറഞ്ചിൻ്റെ തൊലിയും നമ്മുടെ നാരങ്ങേൻ്റെ തൊലിയും ചേരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പറയാൻ വയ്യ. എല്ലാവരും കപ്സിയും മധുബൂത്ത് പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണിത്. പിന്നെ അവിടെ നാല് തക്കാളി വെള്ളത്തിലിട്ടാൽ ആ നാല് തക്കാളി നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിങ്ങനെ നല്ലോണം നിറച്ചെടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ തക്കാളി നല്ലതായിട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ തക്കാളിയും കൂടെ അതിൽ കടന്നങ്ങാണ്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടട്ടെ. എന്നിട്ടും നമുക്കൊന്ന് മൂടി വെക്കുക. ഇത് കുക്കറിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാക്കണ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരുന്നതിന് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയിൽ നിന്നും നീരിറങ്ങിയാണ്ട് തക്കാളി ഒന്ന് വറ്റി കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാക്കണ ഇവിടെ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് കേട്ടോ അത് തുറക്കണ സമയത്ത്. കാരണം നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു മണമാണ്. പിന്നെ നമുക്ക് തക്കാളിൻ്റെ പ്യൂരി വേണം. അപ്പോൾ അതാ ഒരു മൂന്ന് സ്പൂണ് ചെറിയ മൂന്ന് സ്പൂണ് ഞാൻ മൂന്ന് സ്പൂൺ തക്കാളിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിൻ്റെ പ്യൂരി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് കച്ചപ്പുളി ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ വേണ്ടത് ആ കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് അധികം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്തുവെച്ച അറബിക് മസാലയാണ്. അറബിക് മസാലയും ഞാനൊരു മൂന്ന് സ്പൂണോളം അറബിക് മസാല എടുത്തിട്ടുണ്ട്. ഞാൻ എന്താണ് അറബിക് മസാല എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് പിന്നെ മിക്സാക്കിയെടുക്കാം. പിന്നെ നമ്മളിതൊക്കെ വേറെ മസാലകളോ കാര്യങ്ങളോ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതേമാതിരിക്ക് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം.
അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കാരണം ആ ഓറഞ്ചിൻ്റെ നീര് പോകുന്നതുകൊണ്ടാണ് അത്രയും സ്മെല്ല് വരുന്നത്. പിന്നെ അത് നമ്മൾ ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തൊലി കൊടുക്കാനല്ല ചിക്കനല്ല എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊണ്ട് നന്നായിട്ട് നല്ലോണം ഒന്നുകൂടെ എന്ത് ചെയ്യുക, വഴറ്റിയെടുക്കുക. ഇത് ഈ സൗദികൾക്കിടയിൽ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി റൈസുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ കബ്സ മന്തി പിന്നെ മധുഹൂത്ത് അങ്ങനത്തെ അല്ലാതെ തന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കറിയാത്ത റൈസ് വിഭവങ്ങൾ തന്നെ ഓലെടുത്തുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഒന്നൊന്നിനും മെച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാൻ വയ്യ. അപ്പോൾ അതാ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. നമ്മളെ ചിക്കൻക്ക് ഞാൻ ഓറഞ്ചിൻ്റെ നീരുണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്തുവെച്ച നാല് ഓറഞ്ചിൻ്റെ നീരാണ് കേട്ടോ. നാല് ഓറഞ്ചിൻ്റെ നീര്, അതായത് മുസമ്പി ഓറഞ്ച്, അതിലേതെങ്കിലും ഒന്നെടുത്താൽ മതി. മുസമ്പി എടുത്താലും കുഴപ്പമില്ല, ഓറഞ്ച് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇവിടെ മുസമ്പിയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ ഓറഞ്ച് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ അതും കൂടെ ചേർത്തങ്ങാണ്ട് നന്നായിട്ട് എന്ത് ചെയ്യാണ് അടച്ച് വെക്കണം. പിന്നെ ഓറഞ്ചിൻ്റെ നീരെടുക്കുമ്പോൾ കുരുപ്പെടാതെ ശ്രദ്ധിക്കണം കേട്ടോ. മുസമ്പിൻ്റെ ഇതിലിങ്ങനെ ക്രഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുരുപ്പെടാതെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതിൽ കുരുപെടൂല. അപ്പോൾ അതാ അതുകൂടെ ചേർത്തങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം മിക്സായി കൊടുക്കും. അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ, പറയാൻ പറ്റാത്ത സ്മെല്ലായിരുന്നു. നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാലും പോലെ പോലും സ്മെല്ലാണ് കേട്ടോ. നമുക്ക് തന്നെ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. അതുമാതിരിക്കുള്ള സ്മെല്ലാണ്. അപ്പോൾ ചിക്കൻ ഇട്ടുകാണ്ട് ഒന്നിനു മൂടി വെച്ചതിന് ശേഷം നമ്മൾ ദമ്മ് ചെയ്യാൻ കേട്ടോ. ഇനി അപ്പോൾ ദമ്മ് ചെയ്യുന്ന പരിപാടിയിലേക്കാണ്. ഇനി അതിൻ്റെ മൈദയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുക, റൈസ് ഇട്ട് കൊടുക്കട്ടോ. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടൂലേ, അതേമാതിരിക്ക് തന്നെയാണ് പരിപാടി. പക്ഷെ നമ്മൾ ദമ്മിടുന്നതിൻ്റെ അറ കുറച്ച് വ്യത്യസ്തമാണ് നമ്മൾ ഈ ദമ്മിടലെന്ന് മാത്രം. അപ്പം ഇനി ഇതൊക്കെ രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ മണം ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. ഞാൻ പറഞ്ഞുതരാതെ, നമ്മൾ തൈരുണ്ടല്ലോ നേരത്തെ എടുത്തുവെച്ച ഒരു സ്പൂണ്, മല്ലിയലി ഒരു സ്പൂണ്, പിന്നെ മല്ലിയലിയും പുതിനലിയും എടുത്തുവെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മീതിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ യെല്ലോ കളർ ഉപയോഗിക്കും കേട്ടോ. പക്ഷേ യെല്ലോ കളർക്ക് പകരം ഒരു ഉപയോഗിക്കുന്നത് കുങ്കുമം, പിന്നെ കുങ്കുമത്തിൽ നമ്മുടെ റോസ് വാട്ടർ മിക്സ് ആക്കിയിട്ടാണ് ഒരു ദമ്മിടുന്നത്. പക്ഷേ ഈ റോസ് വാട്ടറിൻ്റെ സ്മെല്ല് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല ചോറിൽ ഇടുന്നത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുങ്കുമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിക്ക് പിന്നെ റോസ് വാട്ടറിലത്തെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പിന്നെ ബദാമിൻ്റെ ഇതുണ്ടല്ലോ, അപ്പം പിസ്ത നമ്മൾ ഇതൊക്കെ കലക്കണ അതിൻ്റെ ബദാമിൻ്റെ യെല്ലോ കളർ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ ആ റോസിൻ്റെ സ്മെല്ല് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചേർക്കാത്തത്. ഇഷ്ടമല്ലവരുണ്ടാവും. പിന്നെ കുങ്കുമം എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ, കുങ്കുമം കൂടി വേണം. അപ്പം അങ്ങനെയാണ് ഓല യെല്ലോ കളർ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മളെ പിസ്തൻ്റെ കുപ്പിയിൽ നമുക്ക് വരുന്ന ബദാമിൻ്റെ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു ഒറ്റൊട്ടിച്ചിട്ട് സദാ പച്ചവെള്ളത്തിൽ എന്ത് ചെയ്തെടുക്കുകയാണ്, മിക്സ് ആക്കി എടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തുങ്ങാണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചുങ്ങാണ്ട് നന്നായിട്ടൊന്ന് കിള്ളിടുക്കാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് അതിൻ്റെ മീതിയൊക്കെ കുറച്ച് നമുക്ക് നെയ്യ് എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരു രണ്ട് സ്പൂണോളം എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ കാരണം ചിക്കനെ നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടേ ഉള്ളല്ലോ, അങ്ങനെ വെന്ത് കാര്യമായിട്ട് വെന്തിട്ടൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ പാടെ കൂടിങ്ങാണ്ട് നന്നായിട്ടൊന്ന് ദമ്മായി വരണം കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാൻ ഈ പരിപാടി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പം ഇന്ന് പിന്നെ ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് പോയിരുന്നു കഴിഞ്ഞാൽ സുഖമാണല്ലോ. അപ്പം ഇനി കുറച്ചേരം ദമ്മൊക്കെ കയറി സെറ്റായി വരുന്ന സമയത്ത് നല്ലൊരു അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പറയാൻ വയ്യാത്ത സ്മെല്ലുണ്ടായിരുന്നു. കാരണം ആ ഓറഞ്ചിൻ്റെ നീരിൻ്റെ സ്മെല്ലാണത്. ആ ചിക്കനിലൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നല്ല സ്മെല്ലാണ്. അപ്പോൾ ഒട്ടും ആവി പുറത്തേക്ക് പോവാതെ നമുക്ക് ഇതേമാതിരിക്കും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കത് അതിൻ്റെ മീതിയേക്ക് വെച്ചിങ്ങാണ്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം, ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ സത്യം പറയണമെങ്കിൽ ഒരു പിന്നെ മുക്കാൽ മണിക്കൂറോളമൊക്കെ വെക്കണം. ചെറിയ നേരിയ തീയിലാണ് കേട്ടോ വെക്കണത്. ഇനി ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പണാക്കി കാണിച്ചു കേട്ടോ. അതാക്കണം, നല്ല സ്മെല്ലാണ്, അടിപൊളി. പിന്നെ നന്നായിട്ട് കുത്തി ഉടക്കരുത് കേട്ടോ. നന്നായിട്ട് കുത്തി ഉടച്ച് കഴിഞ്ഞാൽ ഈ തുറന്ന പാടത്തന്നെ കുത്തി
കുത്തി ഉടക്കരുത്, പതിയെ പതിയെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. അപ്പം അതിങ്ങനെ ഒന്നിച്ച് മിക്സാക്കണത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് മിക്സാക്കി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പതിയെ വേണം ഇത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതേമാർക്ക് പതിയെ പതിയെ വെല്ലെ വെല്ലം മിക്സാക്കി എടുക്കട്ടോ. നല്ല സ്മെല്ലാണ്, അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അതേമാർക്കൊന്ന് പരീക്ഷ നോക്കൊണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി റൈസാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഇതേമാർക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഡീറ്റെയിലായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. പിന്നെ ഇക്കാൻ്റെ അനിയൻ വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കേട്ടോ വിളിച്ചത്. അപ്പോൾ ഏതായാലും ചോറ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓന് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതുകൊണ്ട് ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ടോ വ്ളോഗ് ആയിട്ടോ കാണുന്ന വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.